PPE kitchenulil veerpum team amarnirunnu 9 manikurayirunnu driving nadathiyathu. അതിനിടയിൽ വിലങ്ങാട് പാനോത്ത് റോഡിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുകയും ചെയ്തു. എങ്കിലും പിന്മാറിയില്ല. അവസാനത്തെയാളെ കൂരാചുണ്ടിൽ ഇറക്കി തിരിച്ച് തോട്ടിൻ പാലം ഡിപ്പോയിലെത്തിയ ഉടൻ വീണ്ടും തളർന്നു വീണു. തെരുവുനായകൾക്കിടയിലേക്കായിരുന്നു അത്. ആ രാത്രി മറക്കാനാകില്ല തോട്ടിൻ പാലം ഡിപ്പോയിലെ KSRTC ഡ്രൈവർ ഹരിക്ക്. മണിയൂരിലെ കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്ന് കോവിഡ് ഭേദമായി 26 പേരുമായുള്ള യാത്രയാണ് ഹരിക്ക് ഇത്തരത്തിലുള്ള അനുഭവത്തിലേക്ക്. വേണ്ടത്ര ആസൂത്രണമില്ലാതെ പല സ്ഥലങ്ങളിലുള്ളവരെ ഒറ്റ ബസ്സിൽ വീട്ടിലേക്ക് വിട്ട അധികൃതരുടെ നടപടി ബസ്സിലുണ്ടായിരുന്ന കോവിഡ് മുക്തർക്കും തീരാ ദുരിതമായി മാറുകയായിരുന്നു. മണിക്കൂറുകളാണ് പലരും ബസ്സിലിരുന്നത്. അതും ഭക്ഷണമോ വെള്ളം പോലും ഇല്ലാതെ. 40 മിനിറ്റ് കൊണ്ട് വീട്ടിൽ നിന്ന് മണിയൂരിലെ കൊറോണ സെന്ററിലെത്തിയ കൂരാചുണ്ട് സ്വദേശിയും മകനും തിരിച്ച് വീട്ടിലെത്താനെടുത്തത് 7 മണിക്കൂറായിരുന്നു. അതും പുലർച്ചെ 2 മണിക്ക് ശേഷം. 250-ലേറെ കിലോമീറ്റർ ഇതിനായി സഞ്ചരിക്കേണ്ടി വന്നു. മണിയൂരിൽ നിന്നും കുറ്റിയാടിയിലേക്ക് കോവിഡ് മുക്തരെയും കൊണ്ടുപോകണമെന്ന സന്ദേശം കിട്ടിയതിനെ തുടർന്നാണ് ഹരി 24 വൈകിട്ട് 4 മണിയോടെ തോട്ടിൽപാലം ഡിപ്പോയിൽ നിന്നും മണിയൂരിലെത്തിയത്. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം അവിടെ നിന്ന് PPE കിറ്റ് ധരിച്ചു. ആദ്യമായിട്ടാണ് കിറ്റ് ധരിക്കുന്നത്. 7:30 26 പേർ ബസ്സിൽ കയറി. ഇതിനുശേഷമാണ് ഇവരെയെല്ലാം പല സ്ഥലങ്ങളിലുള്ളവരാണെന്ന് വ്യക്തമായത്. ഒടുവിൽ ഒരു യാത്രാ റൂട്ട് തയ്യാറാക്കി അതുപ്രകാരം യാത്ര തുടങ്ങി. ആദ്യം വടകരയിലേക്ക്, പിന്നെ കൊയിലാണ്ടി, കൊയിലാണ്ടിയിൽ നിന്ന് കുഞ്ഞിപ്പള്ളി, കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് എത്തുമ്പോൾ 9:30 ഇറങ്ങേണ്ടത് ഒരു സ്ത്രീക്ക്. ബസ് വീട്ടിലേക്ക് പോകാത്തതിനാൽ ബസ്സിനുള്ള 2 പേർ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടു. ഇവിടെ നിന്ന് വടകരയിലെത്തി തിരുവള്ളൂരിലേക്ക്, പിന്നെ ആയഞ്ചേരി, വില്യാപ്പള്ളി, ചേലക്കാട് വഴി കക്കട്ടിലേക്ക്, ഇവിടെ നിന്ന് കല്ലാച്ചി വഴി വാണിമേൽ, പിന്നെ വിലങ്ങാട് പാനോത്ത്. അപ്പോഴേക്കും 12 മണിയായി. എല്ലാവരെയും മെയിൻ റോഡിൽ മാത്രമേ ഇറക്കാൻ കഴിയൂ. പാനോത്ത് നിന്ന് ഏറെ പണിപ്പെട്ടാണ് ബസ് തിരിച്ചത്. PPE കിറ്റ് ധരിക്കുന്നത് ഗ്ലാസ് കൊണ്ട് മറച്ച ക്യാബിനിലാണ്. വീർപ്പുമുട്ടാൻ മറ്റൊന്നും വേണ്ട. മാത്രമല്ല യാത്ര പുറപ്പെട്ട ശേഷം വെള്ളം കുടിച്ചിട്ടില്ല. അതിന്റെ ക്ഷീണം വേറെയും. ബസ് നിർത്തി പുറത്തിറങ്ങിയ ഡ്രൈവർ റോഡരികിൽ കുഴഞ്ഞു വീണു. ഈ സമയത്ത് ബസ്സിലുള്ളത് കൂരാചുണ്ട് സ്വദേശിയും മകനും പിന്നെ ഒരു കുറ്റിയാടി സ്വദേശിനിയും. ഡ്രൈവർ കുഴഞ്ഞു വീണ വിവരം ഇവർ FLDCയിലെ നോഡൽ ഓഫീസറെ അറിയിച്ചു. ആംബുലൻസ് വിട്ടുതരാമെന്ന് പറഞ്ഞെങ്കിലും മണിയൂരിൽ നിന്ന് ആംബുലൻസ് എത്തുന്ന സമയം കണക്കാക്കിയപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. അരമണിക്കൂറിന് ശേഷം ഡ്രൈവർ വീണ്ടും ബസ്സിൽ കയറി യാത്ര തുടങ്ങി. പിന്നെ കുറ്റിയാടിയിലേക്ക്, അവിടെ ഒരാളെ ഇറക്കി അവസാന കേന്ദ്രമായ കൂരാചുണ്ടിലേക്ക്. കൂരാചുണ്ടിൽ എത്തുമ്പോൾ 2 മണി കഴിഞ്ഞു. തിരിച്ച് കൂരാചുണ്ട് സ്റ്റാൻഡിൽ കയറി കുറച്ച് വിശ്രമിച്ച ശേഷം വീണ്ടും യാത്ര തുടർന്നു. പുലർച്ചെ 4 മണിക്ക് തോട്ടിൽപാലം ഡിപ്പോയിലെത്തി ബസ് നിർത്തി ഇറങ്ങിയതും തളർന്നു വീണു. ഒരു ഡ്രൈവർ കണ്ടത് തുണയായി, ഇല്ലെങ്കിൽ നായകൾ കടിച്ചു കീറുമായിരുന്നു. അപ്പോഴേക്കും ഇദ്ദേഹം സഞ്ചരിച്ച ദൂരം 300 കിലോമീറ്ററിലധികം വരും. ഇപ്പോൾ തോട്ടിൽപാലത്തെ വീട്ടിൽ വിശ്രമത്തിലാണ് ഹരി. ശരീരം മുഴുവൻ നുറുങ്ങുന്ന വേദനയാണെന്ന് ഹരി പറഞ്ഞു. സംഭവങ്ങൾ സംബന്ധിച്ച് കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഡ്രൈവറുടെ അനുഭവം പൂർണ്ണമായും വിവരിച്ചിട്ടുണ്ട്. KSRTC MD റിപ്പോർട്ട് നൽകും. റവന്യൂ അധികൃതരോ പോലീസോ ഒന്നും ബസ്സിൽ ഒപ്പമില്ലാത്തത് പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്.